ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത ശേഷം കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിക്കൻ ലസാനിയ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ ലസാനിയ തയ്യാറാക്കാനായി ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുത്തതാണ്, 2 ടേബിൾ സ്പൂണോളം ഉണ്ടത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സവാളയാണ്. സവാളയും ചെറുതായി ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതിലെ എല്ലാ സാധനങ്ങളും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, അതായിരിക്കും ഇതിനെ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. ചിക്കൻ 300 ഗ്രാം ഉണ്ട്. 300 ഗ്രാം നമ്മളൊന്ന് മിൻസ് ചെയ്തെടുത്തതാണ്. മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ നന്നായി പഴുത്ത ഒരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തതാണിത്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചെഡാർ ചീസും മൊസറല്ല ചീസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഉം 150 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒറിഗാനോയും ബ്ലാക്ക് പെപ്പറുമാണ്. ശരിക്കും വൈറ്റ് പെപ്പറാണ് വേണ്ടത്, പക്ഷേ എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെപ്പറേ ഉള്ളതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെപ്പർ എടുത്തു. പിന്നെ നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാനായി കുറച്ച് ബട്ടറാണ് ആവശ്യമുള്ളത്. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സോയാ സോസ് വേണം, അതുപോലെ ഹോട്ട് സോസും വേണം. ഇതാണ് ഞാൻ നേരത്തെ ബ്ലാക്ക് പെപ്പറിൻ്റെ കൂടെ കാണിച്ച ഒറിഗാനോ ലീവ്സ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പിസ്സ സോസാണ്. പിന്നെ ലസാനിയ ഷീറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഫില്ലിങ് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിലല്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിൽ ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ട് ഒലിവ് ഓയിൽ ചേർക്കുമ്പോഴായിരിക്കും കൂടുതലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് മിനിറ്റ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയ ശേഷം ഞാൻ ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർക്കുമ്പോൾ നമ്മൾ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ ഇത് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 5 മിനിറ്റോളം ഞാൻ ഈ സവാള ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊരു 10 മിനിറ്റ് നമുക്ക് ചെറു തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പത്ത് മിനിറ്റ് ഞാൻ ഈ ചിക്കൻ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പിസ്സ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഹോട്ട് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹോട്ട് സോസും പിസ്സ സോസും ചേർത്ത് നമുക്ക് ചിക്കൻ 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. 2 മിനിറ്റോളം ഞാൻ ഈ ചിക്കൻ ഒന്ന് സോസ് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലസാനിയ ഷീറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി അല്പം വെള്ളം സ്റ്റൗവിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അതുപോലെ വൈറ്റ് സോസും തയ്യാറാക്കിയെടുക്കാം. വൈറ്റ് സോസ് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കിട്ടിയ ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പച്ചമണം മാറുന്നതം വരെ ബട്ടറിൽ ഇട്ടൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ചെറു തീയിൽ ഇട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ബട്ടറും ഓൾ പർപ്പസ് ഫ്ലോറും 2 മിനിറ്റ് ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാൽ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു മിനിറ്റിന് ശേഷം ഇത് ചെറുതായി കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബ്ലാക്ക് പെപ്പറും ഒറിഗാനോയും 1/2 മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒറിഗാനോ ഒരുപാടായാലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒറിഗാനോയും പെപ്പർ പൗഡറും സോൾട്ടുമാണ് ഞാൻ ഇതിലേക്ക് വൈറ്റ് സോസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ലസാനിയ ഷീറ്റ്സ് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് അല്പം ഉപ്പ് ചേർത്താണ് ഇതൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നത്. ഈ ലസാനിയ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലെയർ ഞാൻ ടൊമാറ്റോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് ലസാനിയ ഷീറ്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ലസാനിയ ഷീറ്റ്സ് ഒന്ന് വെച്ച ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ലസാനിയ ഷീറ്റ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചീസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മൊസറല്ല ചീസും ചെഡാർ ചീസും ഒരുമിച്ചാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചിക്കൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ കുറച്ച് ചീസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് നമുക്ക് വൈറ്റ് സോസ് ആണ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായി നമുക്കിനി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് 250 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ചിക്കൻ ലസാനി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം.
അങ്ങനെ 10 മിനിറ്റിന് ശേഷം ചിക്കൻ ലസാനിയ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതൊരു ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.